നമ്മൾ തുടക്കത്തിൽ സംശയിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ വാക്സിൻ എങ്ങനെയാകും, സ്കൂളിൽ കൊടുക്കുമോ അതോ കുട്ടികൾ ആശുപത്രിയിൽ തന്നെ പോകണമോ? പൊതുവേ കുട്ടികൾക്ക് ഇപ്പോൾ കൗമാരക്കാരാണെങ്കിൽ പോലും ഇഞ്ചക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ടാവും. അപ്പോൾ മുൻപൊക്കെ പണ്ടൊക്കെ സ്കൂളുകളിൽ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന കൃത്യമായി ഉണ്ടാകും, കുത്തിവയ്പ്പ് പോലും ചില കുത്തിവയ്പ്പുകൾ പോലും എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സാധാരണ കുട്ടികൾക്ക് തന്നെ പോകാൻ പറ്റാത്തിടത്ത് മാനസികമായും ശാരീരികമായും ഒക്കെ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ എങ്ങനെയാവും സ്കൂളുകളിൽ പോവുക എന്നൊരു സംശയമുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനും അത്തരമൊരു സംവിധാനത്തിലേക്ക് സംസ്ഥാനം മാറും. നേരത്തെ വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ സ്കൂളുകളിലേക്കും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള വാക്സിനേഷൻ ക്യാമ്പുകൾക്കുള്ള സാധ്യതയും സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും അത് ഇന്നല്ലെങ്കിൽ നാളെ ആ സംവിധാനം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നിലവിലെ സംവിധാനത്തിൽ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംബന്ധിച്ച് ആശുപത്രിയിൽ പോയി വാക്സിൻ എടുക്കുക എന്ന് പറയുന്നത് പ്രയാസം തന്നെയാണ്. അതിൽ രക്ഷിതാക്കൾക്ക് വലിയ പരാതിയുമുണ്ട്. മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവരെ ആശുപത്രിയിൽ എത്തിച്ച് വാക്സിൻ എടുക്കണമെന്ന തീരുമാനമാണ് അവർക്ക് ഒരു വലിയ വെല്ലുവിളിയാകുന്നത്. മുൻഗണനാ പട്ടികയിൽപ്പെടുത്തി കുട്ടികൾ പഠിക്കുന്ന അതേ വിദ്യാലയങ്ങളിൽ വാക്സിൻ എത്തിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു, വിദ്യാർത്ഥികൾക്കായുള്ള വാക്സിൻ വിതരണവും ആരംഭിച്ചു. എന്നാൽ 18 വയസ്സിൽ താഴെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളിലേക്ക് വാക്സിൻ എത്തിത്തുടങ്ങിയിട്ടില്ല. മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ വാക്സിൻ എടുക്കാൻ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുന്നത് ശ്രമകരമാണ്. പരിചിതമല്ലാത്ത ചുറ്റുപാടുകളിൽ കുട്ടികൾ സാധാരണ പോലെ പെരുമാറാറില്ല. ഇതോടൊപ്പം പലരും രോഗബാധിതരാകാനുള്ള സാധ്യതയും രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പബ്ലിക് പ്ലേസിൽ, എസ്പെഷ്യലി ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ മറ്റുള്ള പ്രശ്നങ്ങൾ വരുത്തി വരുന്നതിനേക്കാളും വളരെ നന്നായിരിക്കുക സ്കൂളിൽ, വിദ്യാലയങ്ങളിൽ തന്നെ വെച്ച് നടത്തുന്നത്. കാരണം അവർക്ക് വിദ്യാലയം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വീട് പോലെ തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരൊരു ഹോംലി ഫീലിംഗിൽ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ വാക്സിനേഷനോട് കൂടുതൽ സഹകരിക്കാനും ടീച്ചേഴ്സ് പറഞ്ഞാൽ നന്നായിട്ട്, പാരൻസ് പറഞ്ഞേക്കാളും കൂടുതൽ നന്നായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളാണ്. വിദ്യാർത്ഥികൾക്ക് വാക്സിൻ ലഭ്യമാകാത്തതിൻ്റെ ആശങ്ക അധ്യാപകർക്കുമുണ്ട്. വാക്സിനേഷൻ കിട്ടാത്തത് കൊണ്ടും നമുക്ക് കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഇതിന് സമ്മതം നൽകി അവരെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതാണ്. സംസ്ഥാനത്ത് 18 വയസ്സിൽ താഴെയുള്ള മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളടക്കം 15,000-ൽ പേരാണുള്ളത്. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാർക്ക് അവരുടെ സ്ഥലത്ത് തന്നെ വാക്സിൻ എടുക്കാൻ ആരോഗ്യവകുപ്പ് നേരത്തെ സൗകര്യമൊരുക്കിയിരുന്നു. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയായിരുന്നു സർക്കാരിന്റെ നടപടി. ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമാണ് വിദ്യാലയങ്ങളിലെത്തി പഠിക്കുന്നതിന് അവസരമുള്ളത്. വാക്സിൻ ലഭിക്കാത്തത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും സിജോ വിജോൺ, ന്യൂസ് 18.